പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. കന്യാസ്ത്രീകളുടെ കാമവും വൈദികൻ്റെ കാമവെറിയും എപ്പോഴും ഒരു നല്ല ചർച്ചാവിഷയമാണ്. കേരളത്തിൽ പലപ്പോഴും ചർച്ചാവിഷയമായിട്ടുണ്ട്. സിസ്റ്റർ ലൂസിയും സിസ്റ്റർ ജസ്മിയും ഒക്കെ ഇതിനെ ചർച്ചാവിഷയമാക്കി. അഭയ കേസും അതിനെ ചർച്ചാവിഷയമാക്കി. സിസ്റ്റർ സെഫി ഇപ്പോൾ ജയിലിലാണ്. ജയിലിൽ എപ്പോഴും പ്രാർത്ഥനയിലാണ് സിസ്റ്റർ സെഫി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ വത്തിക്കാൻ പോപ്പ് തന്നെ പറഞ്ഞിരിക്കുന്നു, 1950കളിൽ ഫ്രാൻസിലെ കത്തോലിക്ക നേതൃത്വം പിച്ചി ചീന്തിയത് 330,000 പെൺകുട്ടികളെ ക്രൂശിതൻ്റെ രൂപം കാട്ടി കത്തോലിക്ക നേതൃത്വം പിച്ചി ചീന്തിയ കഥയാണ് പുറത്തു വന്നിരിക്കുന്നത്. പോപ്പ് നടത്തിയ അന്വേഷണ സമിതിയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ആൺകുട്ടികളെ കന്യാസ്ത്രീകൾ ലൈംഗികമായി കീഴടക്കി. 11-ഉം 12-ഉം വയസ്സുള്ള പെൺകുട്ടികളെ വൈദികന്മാർ വലിച്ചു കീറി. ഇങ്ങനെയുള്ള പുതിയ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു. വത്തിക്കാൻ നടത്തിയ അന്വേഷണം ഇപ്പോൾ യാഥാർത്ഥ്യമാണെന്ന് കണ്ടിരിക്കുന്നു. 1950കളിൽ ഫ്രാൻസിൽ ലൈംഗിക അരാജകത്വം നിലനിന്നിരുന്നു. ലൈംഗിക അരാജകത്വം ഫ്രാൻസിലെ സഭകളിൽ നിലനിന്നിരുന്നു. ഫ്രാൻസിലെ സഭകളിലെ ലൈംഗിക അരാജകത്വം യാഥാർത്ഥ്യമായിരുന്നു എന്നാണ് ഇപ്പോൾ വത്തിക്കാൻ പോപ്പിൻ്റെ അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. കന്യാസ്ത്രീകൾ ആൺകുട്ടികളെ ഉപയോഗിച്ചിരുന്നു ലൈംഗികപരമായി. വൈദിക വൃത്തിക്ക് എത്തുന്ന, വൈദിക പഠനത്തിലെത്തുന്ന ആൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു. അല്ലാതെ എത്തുന്ന ആൺകുട്ടികളെയും ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു. അവരെല്ലാം കൗമാരപ്രായക്കാരായിരുന്നു. അവരോട് പറഞ്ഞിരുന്നത്, ഈ കൊച്ചുകുട്ടികളായതുകൊണ്ട് അവരോട് പറഞ്ഞിരുന്നത്, ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ നിനക്ക് സ്വർഗീയ സുഖം കിട്ടും, സ്വർഗീയ സ്ഥാനം കിട്ടും എന്നൊക്കെയായിരുന്നു. അങ്ങനെ പറഞ്ഞ ഈ ആൺകുട്ടികളെ കന്യാസ്ത്രീകൾ ഒരുപാട് ആൺകുട്ടികളെ ലൈംഗികമായി വിനിയോഗിച്ചു. കന്യാസ്ത്രീ മഠത്തിലെത്തുന്ന പെൺകുട്ടികളെയും കന്യാസ്ത്രീമാർ സ്വവർഗ സംഭോഗത്തിന് ഇരയാക്കി. പിന്നെ ഈ കന്യാസ്ത്രീമാർ തന്നെ 11-ഉം 12-ഉം വയസ്സുള്ള പെൺകുട്ടികളെ വൈദികന്മാർക്ക് കൂട്ടിക്കൊടുത്തു. ഇങ്ങനെ കൂട്ടിക്കൊടുത്ത കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹം വത്തിക്കാൻ പോപ്പിൻ്റെ അന്വേഷണ സമിതിയിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം അരമനകളിലെ ലൈംഗിക അരാജകത്വം, അരമനകളിലെ ലൈംഗിക അടിമത്വം, അരമനകളിലെ ലൈംഗിക പാപ്പരത്വം ഒക്കെ വ്യക്തമാക്കുന്നു പുതിയ റിപ്പോർട്ട്. 1950കളിൽ നടന്ന സംഭവമാണിത്. പക്ഷേ ഇപ്പോഴും ഇത് നടക്കാറുണ്ടെന്ന് കേരളത്തിലെ റബലുകളായ കന്യാസ്ത്രീമാരും വൈദികന്മാരുമൊക്കെ പറയുന്നു. റബലുകളായ കന്യാസ്ത്രീമാരായ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലും, ലൂസി കളപ്പുരയ്ക്കലും എനിക്ക് തോന്നുന്നു വത്തിക്കാൻ പോപ്പ് തന്നെ പുറത്താക്കിയെന്ന് തോന്നുന്നു, അവരും സിസ്റ്റർ ജസ്മിയും ഒക്കെ ഈ കഥകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കഥകൾ ഒരുപാടുണ്ടാകുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽമാർ ഉണ്ടാകുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇത് പണ്ടേ ഉണ്ടായിരുന്നു 1950കളിൽ ഫ്രാൻസിൽ. അതാണ് ഇപ്പോഴത്തെ വത്തിക്കാൻ സഭയുടെ കണ്ടെത്തൽ. എപ്പോഴും കാലം എല്ലാം തെളിയിക്കും. എന്നാലും ആൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കിയ കന്യാസ്ത്രീമാർ, പെൺകുട്ടികളെ പിച്ചി ചീന്തിയ വൈദികന്മാർ, ഇവരുടെ ഒരു സംഘം ഫ്രാൻസിൽ ഉണ്ടായിരുന്നു എന്നത് വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം കേരളത്തിലും സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ അഭയാകുലക്കേസ് സംഭവിച്ചപ്പോൾ അത് വർഷങ്ങളോളം CBI അന്വേഷണം നീണ്ടുനിന്നപ്പോൾ അവസാനം സിസ്റ്റർ സെഫി അതിൽ പ്രമുഖയായ കണ്ണിയാണെന്ന് വ്യക്തമായപ്പോൾ, സിസ്റ്റർ സെഫിയുടെ കാമകേളികൾ നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടി. ഇപ്പോൾ കേരളത്തിന് ഞെട്ടാനൊന്നുമില്ല. വത്തിക്കാൻ പോപ്പ് എന്നെ സമ്മതിച്ചിരിക്കുന്നു. വൈദികന്മാരും കന്യാസ്ത്രീമാരും എല്ലാം ഒരു കാലത്ത് ഫ്രാൻസിൽ കാമവെറികൾ നടത്തിയിരുന്നു എന്ന്.